കൗസല്യയും നാരായണനും ഇവിടില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ വന്നത്. സിനിമയൊക്കെ കിട്ടുന്നുണ്ടോ പത്മിനിക്ക്? ഞാൻ സിനിമാ കാര്യം പറയാനല്ല വന്നത്. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാൽ ബോറടിക്കില്ലേ? ഏകാന്തതയാണ് എനിക്കിഷ്ടം. അപ്പോ ഞാൻ വന്നത് ഇഷ്ടമായില്ലേ? അയ്യോ, സുന്ദരിയും കലാകാരിയുമായ പത്മിനിയെ പരിചയപ്പെട്ടത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ? ആദ്യം കണ്ടത് മുതൽ എന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് വരൂന്ന്. കൗസല്യേ, നാരായണ, എന്താ ഇത്? കൗസല്യേ, നാരായണ, ഇവളുടെ തള്ളയുടെ തൊഴിൽ തന്നെ ഇവളും കാണിച്ചു. നിന്റെ തൊഴിലിന്റെ മഹത്വം നാട്ടുകാർ പറയുന്നുണ്ടടി. എന്നെ പറ്റി ഒരുത്തരും ഒരു ചുക്കും പറയാനില്ലടി. മൂന്ന് പേരുടെ ഭാര്യ ആയിരുന്നുകൊണ്ട് ചാരിത്രം പ്രസംഗിക്കുന്നു. കുട്ടി കുട്ടി കാര്യം അറിയാതെ അപവാദം പ്രചരിപ്പിക്കരുത്. ഓ, താനൊരു പൂച്ച സന്യാസി. തന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചു തരാം. ഞാൻ പോയി പുറത്ത്. നാരായണ, അതെ അതെ, പോലീസ് സ്റ്റേഷൻ തന്നെ. പിന്നെന്താ, ബാർബർ ഷോപ്പാണോ? ആ എന്താ, കോളേജ് പിള്ളേര് ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയുന്നു. എറിയട്ടടോ, എറിയട്ടെ. അതെന്താ, തന്റെ തന്റെ വകയാൻ പറ്റാണോ? പൊതു സ്വത്തല്ലടോ അവരെറിഞ്ഞോട്ടെ. താ ഒരു കാര്യം ചെയ്, കൺട്രോൾ റൂമിൽ വിളിച്ചു പറ. ആ അവര് വന്നിട്ട് ശരിയാകുന്നില്ലതോ? കമ്മീഷൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു പറ. അദ്ദേഹം നല്ല മനുഷ്യനാ. അദ്ദേഹം വന്നിട്ടും ശരിയാകുന്നില്ലെങ്കിലേ ഞാൻ തന്നെ വരാം. എന്താടോ വേണ്ട, അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. സാറേ, ടിയർ ഗ്യാസ് ലാസ്റ്റ് ഡിസ്ചാർജും പ്രയോഗിച്ച് എന്നിട്ടും പോകുന്നില്ല. ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടും പോകുന്നില്ലേ? ഇല്ല. എന്നാ താൻ ഒരു കാര്യം ചെയ്യും, ഇത്തവണത്തെ റേഷൻ വാരി അവരുടെ മുഖത്തെറി. അവന്മാരെല്ലാം അവന്മാരുടെ തന്ത വരെ ഓടും. ഇടോ, അതിനുള്ള പുഴു മാത്രം മതി. അരിയും കല്ലും വേണ്ട. ഓ, പുഴു കല്ല് അരി, പുഴുക്കല്ല അരി. ഇന്നത്തേക്ക് ഒരു എഴുത്തുണ്ട്, പുതിയ ഉത്തരവാണെന്ന് തോന്നുന്നു. സാറേ, സസ്പെൻഷനോ പ്രമോഷനോ? അടങ്ങടോ. കുറ്റം തെളിയിക്കാൻ പ്രതികളോട് പോലീസ് സ്റ്റേഷനിൽ മൂന്നാം മുറ പ്രയോഗങ്ങളൊന്നും പാടില്ലെന്ന് ഇതിനാൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്തോന്നാ സാറേ, മൂന്നാം മുറിവോ? എടോ, മൂന്നാം മുറിവല്ല, മൂന്നാം മുറ. തേർഡ് ഡിഗ്രി മെത്തേഡ്. എങ്ങനെയാ, ഇംഗ്ലീഷ് പഠിക്കണം? ഇംഗ്ലീഷ് പഠിച്ചിരുന്നെങ്കിലേ മന്ത്രിമാരെ ചവങ്കാക്കാനും ബംഗ്ലാവ് ആക്കാനും കാവൽ നിൽക്കാനും ഒക്കെ നിൽക്കായിരുന്നു. വേറെ വല്ല ചോദിക്കും പോലെ അല്ലേ? എടോ, പ്രതികളെ മർദ്ദിച്ച് കുറ്റം തെളിയിക്കാൻ പാടില്ലെന്ന്. ഓ, എന്നാ ലാത്തിയും വിലങ്ങൊക്കെ ബിസിയേ ആനയടിച്ചു വെച്ചേക്കാം. നമസ്കാരം. അപ്പൊ ഞങ്ങളെ നേരത്തെ തന്നെ മനസ്സിലായി അല്ലേ? എന്താ സംഭവം? ബലാത്സംഗം. എന്നെയല്ല, നിങ്ങളെ തിരിഞ്ഞ് കാണിച്ചു കൊടുമോളെ. നോക്ക്, ആര് ആരെ സംഘം ചെയ്തു? ഇത് പോലീസ് സ്റ്റേഷനാണ്. എടി പോടി എന്നൊന്നും സംബോധന ചെയ്യാൻ പാടില്ല. പുതിയ ഉത്തരവ്. സാറാമേ, ഇത് നിങ്ങളുടെ സെക്ഷനാ. ബലാത്സംഗം ഏറ്റെടുത്തോ? ബലാത്സംഗം ചെയ്തവൻ ഇവിടെ പ്രതിയുടെ അവിടെ. അടുത്ത വീട്ടില് താമസിക്കുന്ന നാരദൻ പറഞ്ഞ ഒരാൾ ഇവിടെ കടന്നു പിടിച്ചു. സാരിയും ബ്ലൗസും വലിച്ചു കീറി. ഇത് കണ്ടോ? അകത്ത് വിളിച്ചുകൊണ്ടുപോയി. ദേഹ പരിശോധന നടത്തി FIR എടുക്കൂ. നീ മതി പറ വന്നാലും. എടോ, നോക്കി നിക്കാതെ വേഗം പോയി ഒരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കൂ. എടേ, ബലാത്സംഗല്ലേ, ഒന്ന് വേഗം ചെല്ലണേ. വരൂ. ഈ നാരദൻ കുട്ടി നായർ എന്ന് പറയുന്ന ആൾ ഇവിടെയാണോ താമസം? അതെ, എന്ത് വേണം? ഒന്ന് വിളിച്ചേ. ഞാനാണ് നാരദൻ.
എന്താണാവോ? തന്റെ പേരിൽ ഒരു ബലാത്സംഗ കേസുണ്ട്. ബലാത്സംഗ കേസോ? ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണോ? വായിച്ച് കേൾപ്പിക്കണോ? പട്ടാളം ജാനകിയുടെ മകളും മകളും പ്രായപൂർത്തിയായിട്ടില്ലാത്തവളും സിനിമാ നടിയുമായ കുമാരി ബുള്ളറ്റ് പത്മിനിയെ അനുനയ രൂപത്തിൽ വീട്ടിനകത്ത് വിളിച്ചു കയറ്റി മാനഭംഗപ്പെടുത്തുകയും മരണകരമാം വിധം ബലാത്സംഗം ചെയ്യുകയും 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 ചെയ്തിരിക്കുന്നു. എന്തൊരു അന്യായം! അസത്യം, അന്യായം, അധർമ്മം! അയ്യോ, അവൻ ഇദ്ദേഹത്തെയാണ് കടന്നു പിടിച്ചത്. സഹോദരി, ആദ്യം ആരെ ആരെ പിടിച്ചു എന്നുള്ളത് ആവശ്യക്കാരന്റെ ആവേശം പോലിരിക്കും. അപ്പോൾ കൗസല്യ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ? എടോ, ബലാത്സംഗമല്ലേ, ആരെങ്കിലും വരുമ്പോ തനിയെ നിൽക്കും, നോക്കി നിൽക്കാതെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കോ? ഇദ്ദേഹം നിരപരാധിയാണ്. അതൊക്കെ കോടതി ചെന്ന് പറഞ്ഞാ മതി. കൈനീട്ടണോ? എടോ, കൈനീട്ടാൻ. ചേട്ടാ, ഇവൻ എവിടത്തുകാരനാ? അവാർഡ് മേടിക്കാൻ കൈനീട്ടുന്ന പോലെയല്ലേ വിലങ്ങി വെക്കാൻ കൈനീട്ടുന്നത്. ഞാൻ പിന്നെ എന്താ വേണ്ടത്? ഇദ്ദേഹം ഈ നാട്ടുകാരനല്ല. പറഞ്ഞു കൊടുക്കണോ? ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണോ? എന്നിട്ട് ബലാസംഗത്തിന് പറ്റിയൊരു വക്കീലിനെ കണ്ട് ജാമ്യത്തിൽ ഇറങ്ങാൻ നോക്ക്. വാദി സിനിമാ നടിയാ, മോളി പിടിയുള്ളവളാണ്. വല്ലാത്ത ധൂമം, മായാമതി ഭ്രമം വളർത്തും ധൂമം. ഏഴാം നരകത്തിൽ മനുഷ്യനെ തള്ളും ഏതോ വിഷാഗ്നി ധൂമം, ധൂമം, ധൂമം. വല്ലാത്ത ധൂമം പ്രേമം, പ്രേമം, വല്ലാത്ത പ്രേമം. ഇത് തെരുവിലെ കഴുത കാമം, കാമുകനും കാമുകിക്കും കാഴ്ചക്കാർക്കും ക്ഷാമം, മുടുതുണി ക്ഷാമം. കാമുകനും കാമുകിക്കും കാഴ്ചക്കാർക്കും ക്ഷാമം, മുടുതുണി ക്ഷാമം, ഉടുതുണി ക്ഷാമം, ഉടുതുണി ക്ഷാമം. ഇത് ചെകുത്താൻ നൽകിയ ശാപം, മനുഷ്യനെ മദ്യത്താൽ മയക്കുമരുന്നാൽ മതത്താൽ ദുഷിപ്പിക്കും പാപം. മനുഷ്യനെ മദ്യത്താൽ മയക്കുമരുന്നാൽ മതത്താൽ ദുഷിപ്പിക്കും പാപം, പാപം, പാപം. ഇത് വല്ലാത്ത പാപം. നാലാൾ നടക്കുമ്പോൾ പത്ത് വഴി പിരിഞ്ഞ് നാടിനെ നശിപ്പിക്കും പാപം. നാലാൾ നടക്കുമ്പോൾ പത്ത് വഴി പിരിഞ്ഞ് നാടിനെ നശിപ്പിക്കും പാപം, പാപം, പാപം. നാടിനെ നശിപ്പിക്കും പാപം. ധൂമം, വല്ലാത്ത ധൂമം, മായാമതി ഭ്രമം വളർത്തും ധൂമം. ഏഴാം നരകത്തിൽ മനുഷ്യനെ തള്ളും ഏതോ വിഷാഗ്നി ധൂമം, 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 വല്ലാത്ത ധൂമം. വിടു, ആരെങ്കിലും കാണും. ഞാൻ വിടില്ല. ഷോ, ആരെങ്കിലും കാണുന്നു. കാണട്ടെ.
പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ആ നാരദരെയും കാതരനെയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണം. അതെന്താ ശല്യങ്ങളാന്ന്? സ്വർഗത്തിലെ കട്ടറപ്പിനെ പോലെ എപ്പോഴും കയറി വരും. അതൊന്നും സാരമില്ല. നന്ദി കേട്ട റാസ്കൻ, കടത്തിന്മേ കഴിയേണ്ട നിന്നെ പിടിച്ച് വീട്ടിൽ കയറ്റി ഇതിലായിരുന്നല്ലടാ. നക്സൽ നാരായണന്റെ മകള് ഇങ്ങനെ ഒരു വേശ്യാവെന്ന് ഒരിക്കലും കരുതിയില്ലടി. അവളെ കൊല്ലല്ലേ? എന്താ 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 എന്തുണ്ടായി? ഒന്നുമില്ല. പിന്നെന്താ വിളിച്ചത്? ഒന്നുമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് അലകളില്ലാത്ത കടൽ പോലെ ശാന്തമായിരിക്കണം. കിടന്നോളൂ. എടാ ലംബോദരാ, എടാ ലംബോദരാ, എടാ മുടിഞ്ഞവനെ, എന്തോ നീ എവിടെ പോയി കിടക്കാറുണ്ടടാ?